ഹലോ ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മൈക്രോഗ്രീൻ ചപ്പാത്തിയാണ്. മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ നവധാന്യങ്ങളെ മുളപ്പിച്ച് ചീരയാക്കി മാറ്റുന്നതിനെയാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോഗ്രീനിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ വിറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതാണ്. അതേപോലെ തന്നെയാണ് പൊട്ടാസ്യം, അയേൺ, സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ, ഇങ്ങനെ എല്ലാം അടങ്ങിയതാണ് ഈ മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. സാധാരണ ചീരയെക്കാളും 9 മടങ്ങ് ന്യൂട്രീഷ്യസ് ആണ് ഈ മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. ഒരുപാട് ഡിസീസുകൾക്ക് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഈ മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഹാർട്ട് ഡിസീസ്, അൾഷിമേഴ്സ്, ഡയബറ്റിക്സ്, ക്യാൻസേഴ്സിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻ വലിയവർ മുതൽ ചെറിയവർ വരെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരുപാട് നല്ലതാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ, വൻപയർ, കടല. അപ്പം ഞാൻ ഈ മൂന്നെണ്ണം വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നവധാന്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇത് ചെറുപയറാണ്. ചെറുപയർ നമ്മൾ കുറച്ച് ഒരു ഇത്രയാണ് എടുത്തിരിക്കുന്നത്, കുഞ്ഞുങ്ങൾക്കുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കടല, അതും ഒരേ അളവിനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മോന് കൊടുക്കാനുള്ള അളവിനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് വൻപയർ. ഈ വൻപയർ ഈ മൂന്നെണ്ണം കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് 8 മണിക്കൂറാണ് സോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. കുറച്ച് വെള്ളം കൂടെ ഉണ്ടാവും, ആ വെള്ളം നമ്മൾ മുഴുവനായിട്ട് മാറ്റി കളയണം. ഫുൾ വെള്ളം എടുത്ത് ഡ്രെയിൻ ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ 1-8 മണിക്കൂർ കൂടെ വെക്കണം. അപ്പം നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ മുളകൾ പൊട്ടി വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നവധാന്യങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്, സ്പ്രൗട്ട്സ് ആയിട്ട്. ഞാൻ കുറച്ച് 8 മണിക്കൂറായിരുന്നു പറഞ്ഞിട്ടായിരുന്നത്, ഇതിപ്പോൾ 12-13 മണിക്കൂർ കഴിഞ്ഞു. അതിന് ശേഷമാണ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വേസ്റ്റ് കണ്ടെയ്നറാണ്, അതായത് ഫുഡ് വാങ്ങിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു കണ്ടെയ്നറാണിത്. അപ്പം അത് അതിൻ്റെ മേലത്തെ ക്ലോസ് ചെയ്യുന്ന പാർട്ടും താഴത്തെ പാർട്ടുമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഒരു ഇരുമ്പ് സൂചി അല്ലെങ്കിൽ ഇരുമ്പ് ഏതെങ്കിലും ഒരു കഷ്ണമുള്ളതിനെ ചൂട് കയറ്റിയിട്ട് ഹോൾസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മേലിങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം സ്പ്രൗട്ട്സ് ആക്കി വെച്ചിരിക്കുന്ന നവധാന്യങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് വെതറി കൊടുക്കണം. നമുക്കിത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം പയർ, വൻപയർ പെട്ടെന്ന് മുളപ്പ് ഒരുപാട് നീളത്തിൽ വരും, കണ്ടില്ലേ. എല്ലാം ഒരുമിച്ചാണ് ഇട്ടതെങ്കിലും വൻപയറിന് മാത്രം കുറച്ച് നീളം കൂടുതലായിരിക്കും. അപ്പം നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. തെളിച്ചു കൊടുത്താൽ മതി, ഒരിക്കലും ഡ്രൈ ആവാതെ നോക്കണം. ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇത് വേഗം നമ്മൾ കുതിരാൻ വെച്ചിരുന്ന സോക്ക് ചെയ്ത് വെച്ചിരുന്നത് വേഗം മുള പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വേഗം മുള പൊട്ടാൻ കാണാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ആവശ്യമുള്ള വെള്ളം മാത്രമേ തങ്ങി നിൽക്കുള്ളൂ, ബാക്കിയുള്ള വെള്ളം താഴെ ഉണ്ടാവും. നമുക്ക് ഈ കണ്ടെയ്നറിൽ കണ്ടാൽ അറിയാം വെള്ളം ഉണ്ടാവും. 2 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റിയാൽ മതി, താഴത്തെ വെള്ളം. അതേപോലെ തന്നെ ഇത് ഡ്രൈ ആവാതെ നോക്കുക. 5 ദിവസം കൊണ്ട് നമ്മുടെ സ്പ്രൗട്ട്സ് മൈക്രോഗ്രീനായിട്ട് മാറും. അപ്പം നമുക്കതെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ സ്പ്രൗട്ട്സ് മുളപ്പിക്കാനിട്ടിട്ട് ഇപ്പോൾ 3 ഡേയ്സ് ആയി. ഓൾമോസ്റ്റ് ഇത്രയും ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. വൻപയറും ചെറുപയറുമാണ് പെട്ടെന്ന് ഗ്രോത്ത് ആയിരിക്കുന്നത്. കടല കുറച്ച് സമയം എടുക്കുന്നുണ്ട് വളരെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ മൈക്രോഗ്രീൻ റെഡി ആയി കഴിഞ്ഞു. 5-ാമത്തെ ദിവസമാണ് ഇത്. ഓൾമോസ്റ്റ് എല്ലാം വിളവ് വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിത് ചപ്പാത്തിക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് തണ്ടോടെ തന്നെ എടുക്കാം. ഫുൾ തണ്ടോടെ തന്നെ എടുക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ തണ്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മൈക്രോഗ്രീൻസ് എടുത്തു കഴിഞ്ഞു. ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിലേക്ക് കുഴച്ച് കൊടുക്കുക. അതല്ല, മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പം മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി മാറ്റാണ്. അതിൻ്റെ കൂടെ ഇത്തിരി ജീരകം ലൈറ്റായിട്ട് ഉപ്പിടുക. അതല്ലെങ്കിൽ
ഉപ്പുമാവിൻ്റെ കൂടെ ഉപ്പ് ചേർത്താലും യാതൊരു കുഴപ്പമില്ല. നമ്മുടെ മൈക്രോഗ്രീൻ പേസ്റ്റായിട്ട് അരച്ചു കഴിഞ്ഞു. ഇതിൽ ജീരകം ഇട്ടിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകം ആഡ് ചെയ്യാതെ തന്നെ സാധാരണ മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂടെ ജീരകം ഇടുക, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോന് ആവശ്യമുള്ള ചപ്പാത്തിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാം, വലിയവർക്കും കഴിക്കാം, ചെറിയവർക്കും കഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, അതേപോലെ തന്നെ നമുക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം. ബാറ്റർ കഴുകിയ വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഈ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ കുഴയ്ക്കുന്ന മാവിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. നമുക്ക് വലിയവർക്കും യൂസ് ചെയ്യാം, ചപ്പാത്തിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ജീരകം യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ചപ്പാത്തി മാവ് ഏകദേശം ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മോനെ കളിക്കാനുള്ള പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓവൽ ഷേപ്പിനായിട്ട് ഇതേപോലത്തെ ഒരു ബോളിൻ്റെ ഒരു മൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാവുമ്പോൾ കുഞ്ഞുങ്ങൾ വേഗം കഴിക്കും. അപ്പം നമ്മുടെ ചപ്പാത്തി മുഴുവൻ ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഡിഫറെൻ്റ് ഷേപ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്തായാലും കുഞ്ഞുങ്ങൾ കഴിക്കും. ഷേപ്സ് അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഈ ചപ്പാത്തി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. എൻ്റെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റും നോട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.